നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ അടങ്ങുന്നതിന് മുമ്പ് മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തായാലും ഇപ്പോൾ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ സമീപഭാവിയിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും സങ്കീർണമായ തെരഞ്ഞെടുപ്പുകൾ ഹരിയാനയിലെയും ജമ്മുകാശ്മീരിലെയും തിരഞ്ഞെടുപ്പുകളായിരുന്നു. പക്ഷേ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പാർട്ടി മികച്ച പ്രകടനം പുറത്തെടുത്തു എന്ന് തന്നെ പറയാം. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടി ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി. മാത്രമല്ല ഹരിയാനയിൽ മൂന്നാം തവണയും ഭരണവിരുദ്ധ വികാരങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് അധികാരത്തിലെത്തുകയും ചെയ്തു. മൂന്നാം തവണയും ബി ജെ പി സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു ഹരിയാനയിൽ. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരാജയം തന്നെയാണ് ഹരിയാനയിലേറ്റത്. വിജയപ്രതീക്ഷയുടെ കൊടുമുടിയിൽ നിന്നാണ് കോൺഗ്രസ് താഴേക്ക് വീണു പതിച്ചത്. അതിൻ്റെ ആഘാതത്തിൽ നിന്നും കരകയറുന്നതിന് മുമ്പാണ് അടുത്ത രണ്ട് തെരഞ്ഞെടുപ്പുകൾ എന്ന അഗ്നി പരീക്ഷയെ കോൺഗ്രസ് നേരിടാൻ പോകുന്നത്. ഇതിൽ മഹാരാഷ്ട്ര തീർച്ചയായും എല്ലാ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഗ്നി പരീക്ഷ തന്നെയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ്. 288 അംഗ നിയമസഭയാണ് മഹാരാഷ്ട്രയിലുള്ളത്. ഏതാണ്ട് 9.5 കോടി വോട്ടർമാരാണ് വോട്ട് ചെയ്യാനായി കാത്തിരിക്കുന്നത്. ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം 145 എം എൽ എമാരുടെ പിന്തുണ അത്യാവശ്യമാണ് സർക്കാർ ഉണ്ടാക്കാൻ. ധാരാളം പാർട്ടികൾ അവിടെയുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ എൻ സി പിയുടെയും ശിവസേനയുടെയും ബി ജെ പിയുടെയും ശക്തി കേന്ദ്രങ്ങളാണ് മഹാരാഷ്ട്ര. മാത്രമല്ല ഇതിൽ തന്നെ രണ്ട് പാർട്ടികൾ എൻ സി പിയും കോൺഗ്രസും രണ്ടായി പിളരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് മഹാരാഷ്ട്രയിൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്നാൽ ഈ രണ്ട് പാർട്ടികളും കേരളത്തെ പോലെ മുന്നണി സംവിധാനത്തിലാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സങ്കീർണതകൾ അല്പം കുറയാൻ സാധിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കും എന്നത് ഇപ്പോഴും ആർക്കും പിടികിട്ടാത്ത ഒരു കാര്യമാണ്. അതായത് രണ്ട് പാർട്ടികൾ, ശിവസേനയെപ്പോലുള്ള പാർട്ടി അതുപോലെ തന്നെ എൻ സി പിക്ക് മഹാരാഷ്ട്രയിൽ വലിയ സ്വാധീനമുണ്ട്. ഈ രണ്ട് പാർട്ടികളും രണ്ടായി പിളർന്നതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. ശിവസേനയും പിളർന്നു, എൻ സി പിയും പിളർന്നു. ഈ രണ്ട് പാർട്ടികളിലെയും ഒരു വിഭാഗം ഭരണകക്ഷിയായ ബി ജെ പിയോടൊപ്പവും മറ്റേ വിഭാഗം പ്രതിപക്ഷത്തും ആണ്. മഹാ വികാസ അഘാടി സഖ്യം എന്ന പേരിൽ ഒരു മുന്നണി രൂപീകരിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനം എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ജനം എങ്ങനെ ചിന്തിക്കുന്നു, ആർക്കാണ് ജനപിന്തുണ, ഇതെല്ലാം തീർച്ചയായും ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമാണ് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം. പക്ഷേ ബി ജെ പിയുടെ ഉറച്ച വോട്ട് ബാങ്ക് അത് കാലാകാലങ്ങളായി ആ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ്. ആ വോട്ട് ബാങ്കിന് കാര്യമായ ഇളക്കമൊന്നും തട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. പ്രതീക്ഷിച്ച സീറ്റുകളൊന്നും മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് കിട്ടിയില്ല. ആ ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഭരണമുന്നണിക്ക് അധികാര തുടർച്ച കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം അത് വെറും 1% താഴെയാണ് എന്നുള്ളതിലാണ് ബി ജെ പി പ്രതീക്ഷ വച്ചിരിക്കുന്നത്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലെ ആയിരിക്കുകയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ബി ജെ പി വിവിധ സംസ്ഥാനങ്ങളിൽ ചെയ്തിട്ടുമുണ്ട്. ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ അവർ അത് തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ബി ജെ പി മഹാരാഷ്ട്രയിൽ മത്സരിക്കുന്നത്. എന്തായാലും രണ്ട് മുന്നണികളും വിവിധ പാർട്ടികൾ അതിനകത്തുണ്ട്. ഒരേ പാർട്ടിയിൽ തന്നെ രണ്ടായി പിളർന്ന കഷ്ണങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ജനം ഏത് രീതിക്ക് ചിന്തിക്കും എന്ന കാര്യം തീർച്ചയായും നിയമ ഫലപ്രഖ്യാപനത്തിന് ശേഷം മാത്രം അറിയാൻ പോകുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ സർവേകളൊക്കെ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ വന്നേക്കും. മഹാരാഷ്ട്രയിൽ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ബി ജെ പിക്ക് അവിടെ നേരിയ മുൻതൂക്കമുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം ആ പാർട്ടിക്ക് തിരിച്ചടിയുമാണ്. രണ്ടാമത്തെ സംസ്ഥാനം ജാർഖണ്ഡാണ്. ജാർഖണ്ഡിൽ ബി ജെ പിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം അവിടുത്തെ ഹേമന്ത് സോറൻ മന്ത്രിസഭ ധാരാളം അഴിമതി ആരോപണങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി തന്നെ കാലങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ശേഷം ഇപ്പോൾ പുറത്തിറങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പോവുകയുമാണ്. മാത്രമല്ല വലിയ അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട് മുഖ്യമന്ത്രി ജയിലിൽ പോകുമ്പോൾ അവിടെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയിരുന്നു. ചമ്പായ് സോറന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഏൽപ്പിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജയിലിൽ
ഡൽഹിയിലേക്ക് പോയത്. പക്ഷേ തിരികെ വന്ന് വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ താൻ ഒരു കാലത്ത് സംസ്ഥാനം വിശ്വസിച്ചേൽപ്പിച്ച ചമ്പായ് സോറൻ തന്നെ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജാർഖണ്ഡിൽ ഒരു വലിയ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ആണ്. മാത്രമല്ല, ഈ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഗോത്ര വിഭാഗങ്ങളിലെ വോട്ടുകളിൽ ബി ജെ പി ഇപ്പോൾ ഉറച്ച വലിയ സ്വാധീനമുണ്ടാക്കിയിരിക്കുന്നു. അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശക്തി തന്നെയാണ്. ഈ രണ്ട് ശക്തികൾ തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ജാർഖണ്ഡിൽ ബി ജെ പി വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ മറ്റ് ചില തന്ത്രങ്ങളിലൂടെ സംസ്ഥാനത്ത് തുടർഭരണം നേടാനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മഹാരാഷ്ട്രയിലും അതുപോലെ മഹാരാഷ്ട്രയിൽ ഒറ്റഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നവംബർ 20 മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. ജാർഖണ്ഡിൽ രണ്ട് ഘട്ടങ്ങളായിട്ടാണ്, നവംബർ 13 നവംബർ 20. 23 വോട്ടെണ്ണൽ. നവംബർ 23 രാജ്യം കാത്തിരിക്കുന്ന മറ്റ് രണ്ട് സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകളുടെ ഫലവും പുറത്തു വരും. കേരളത്തിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും വയനാട് ലോക്സഭാ മണ്ഡലങ്ങളുൾപ്പെടെ 3 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 3 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലം നേടിയതിന് പിന്നാലെ നിയമസഭയിലും ബി ജെ പി പ്രാതിനിധ്യം പാലക്കാടിലൂടെ ഉറപ്പിക്കുമോ? ഈ രണ്ട് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ രണ്ട് ചോദ്യങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. എന്തായാലും ഇനി രാജ്യവും സംസ്ഥാനവും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.